சந்தோஷம் போட்டப்ப ராகவன் இல்லடா பத்தரை மணி ஓர்மையுண்டல்லோ மோன் பர்த்டே ஏ வரா பட்டதில்லோ ஒரு ஒற்ற வீட்டு ஞாபகம் പറയാ പിള്ളേരെ അമ്പരങ്ങളെയും ഭാര്യയൊക്കെ കൂട്ടി പോന്നേക്കണം പത്തര മണി അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരും കാലേ രണ്ടെണ്ണം വെട്ടിയും എടുക്കും മതി 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 ശരി ശരി ഓക്കട 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 ചേട്ടാ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ മാല ഇട്ടാ മതിയോ ഈ മാലയോ ബർത്ത്ഡേക്കോ എടി ഇതൊക്കെ ബർത്ത്ഡേക്ക് ഇടുന്നല്ലേ മാറ്റേ ഇത് കണ്ടോ ഇത് ദൂരിക്കേ ദൂരിക്കേ ഇത് ആ ജുവലർക്കാരന്റെ വീട്ടിൽ നിന്ന് കൈയും കാലും പെട്ടിട്ട് കിട്ടിയ അച്ഛനെ വിളിക്കണം കേട്ടോ അച്ഛനെ വിളിക്കണോ എന്നും നിന്റെ അച്ഛനെ വിളിക്കുന്നല്ലേ നിന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ നിന്റെ അപ്പൂപ്പന്റെ അച്ഛൻ അവന്റെ അച്ഛനെങ്കിൽ അച്ഛൻ ഒരു നൂറാം തൈ അച്ഛൻ മതിയോടെ അച്ഛനെ വിളിച്ചത് പള്ളിയിലെ അച്ഛനെ വിളിക്കണോ എന്നാ ഞാൻ ചോദിച്ചത് ഓ പള്ളിയിലച്ഛന്റെ കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചത് എന്റെ അച്ഛനായിരിക്കുന്നു ഇപ്പൊ വിളിക്കാം വിളിക്കാം ഹലോ ഫാദർ ഗബ്രിയൽ ഡി പ്രിൻസസ് പേരും വായി നിൽക്കത്തില്ലോ ആ അച്ഛനല്ലേ ആ ഞാൻ കൊട്ടേഷൻ കൂട്ടപ്പെടാ ആ മോന്റെ ബർത്ത്ഡേ പത്തര ആ കുർബാനയോ കുർബാനക്കൊക്കെ നിന്നു പത്തര മണി കൂടെ ആള് കണ്ടില്ലേ കേക്ക് മുറിക്കാൻ ആള് കാണണം അല്ലെങ്കിൽ നാക്കങ്ങ് മുറിച്ചെടുക്കും ഞാൻ എന്നെ അറിയാമല്ലോ ആ പിന്നെ ഒരു കാര്യം അച്ഛോ നാളെ കുർബാന ചൊല്ലണോ കാലി രണ്ടും വേണോ വീട്ടിൽ എടുക്കും ഞാൻ പോന്നേക്കണം ഓക്കെ ശരിയെന്നാ ശരിയെന്നാ ഓക്കെ ഓക്കെ ഇനി നീ നോക്കിയത് കൊട്ടേഷൻ പിള്ളേർ വിളിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ ആ കേക്കൊക്കെ ആ വേഗം ചെല്ലേ ഇതൊക്കെ പറഞ്ഞതിന്റെ കാര്യമുണ്ടോ ഒന്നാമതേ പേടിയാ കൂട്ടത്തി ഞാൻ വേഗം കൊടുത്ത് വെക്കടാ അവിടെ കേക്കുകാരൻ്റെ നമ്പർ പറഞ്ഞു ബേക്കറിക്കാരൻ്റെ നമ്പർ പറഞ്ഞു ഹലോ ബേക്കറി അല്ലേ ഇത് എന്നാ കേക്കടാ പേ നാളെ കേക്ക് ഉണ്ടാക്കാൻ നിൻ്റെ കൈ കാണത്തില്ല ഞാനാ പറയുന്നത് കൂട്ടാപ്പൻ ഓക്കെ ഞാനാണ് നീ കറിയണ്ട കറിയണ്ട നാളെ നമുക്ക് കാണാം ഇന്ന് ബർത്ത്ഡേ ആയിപ്പോയി ഓക്കെടാ ഹലോ എസ് ഐ സാറല്ലേ ആ സാറേ പത്തര മണിക്കാണ് അറിയാമല്ലോ ഓക്കെ കുട്ടപ്പനാണ് സാറേ ആ പത്തര മണിക്ക് എത്തുക പിന്നെ ആ ജയിലിൽ കിടക്കുന്ന നമ്മുടെ പിള്ളേരില്ലേ ആ അവരെയും വിളിച്ചു ഓ മറ്റേ കൊലപാതക കേസിലേ ആ അവരെ കൂടെ കൂട്ടിക്കും എല്ലാവരും കൂടെ പോരും ഓക്കെ സാറേ ഓക്കെ ശരി ശരി ഓക്കെ ആ സാറേ എടാ തോരപ്പം പാസ് നീ ഇപ്പോഴാണ് വരുന്നത് എന്റെ ആശയം എനിക്കൊരു കൊലക്കേസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കൊലപാതകം എടുക്കാൻ എന്നോട് പ്രത്യേകം പറഞ്ഞല്ലടാ ഞാൻ അതല്ലല്ലോ ഒരു വാഴക്കൊല വെട്ടി വിൽക്കണമായിരുന്നു പിന്നെ അരി വാങ്ങിക്കട്ടെ പിള്ളേരടാ മകളെ കസേര കൊണ്ടിടടാ പലരും വരാളായിരുന്നു എന്നോട് ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിലെ അറിയപ്പെടുന്ന കൊട്ടേഷൻ ടീമിന്റെ അഭിമാന താരവും 56 കേസിലെ പ്രതിയും 3 സ്ത്രീപീഡന കേസ് കൊലപാതകം പിടിച്ചുപറി പോക്കറ്റടി ഇതിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ നമ്മുടെ കൊട്ടേഷൻ കുട്ടപ്പൻ ചേട്ടന്റെ മകന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കുട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഈ കൊച്ചന്റെ ജനനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ പല ഉന്നത വ്യക്തികളും എത്തിയിട്ടുണ്ട് വെള്ളം എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട്
അനുശോചനൻ രേഖപ്പെടുത്താൻ എത്തുന്നത് നമ്മുടെ ഫാദർ അച്ഛന്റെ പേരാ അച്ഛന്റെ പേര് ബിനോയ് 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 അച്ഛനെ ഈ സ്റ്റേജിലേക്ക് കഷണിക്കുന്നു മാറിപ്പോയി നീ അല്ലേ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു ഇപ്പൊ വെട്ടിക്കൊന്നേനെ സമാധാനമായിട്ട് പോകൂ പ്രിയമുള്ള കൊട്ടേഷൻ കുഞ്ഞാടുകളിലെ മീൻ വെട്ടാണല്ലോ ചുമ്മാ അതെ ഈ മഹിനീ വേളയില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതോ കുട്ടപ്പന്റെ ഓമന കുട്ടനായ ആ കുഞ്ഞാടിനെ മാമോദീസ മുക്കിയത് ഞാനാണ്. അത് ശരി, ഞാൻ തപ്പി നടക്കായിരുന്നു. അപ്പൊ അച്ഛനാണ് എന്നെ കുഞ്ഞിനെ പിടി വെള്ളത്തിൽ മുക്കിയല്ലേ. പ്രിയപ്പെട്ടവര്, ഈ സന്തോഷ ദിനത്തിലെ വളരെയധികം തിരക്കുണ്ടായിട്ടും പള്ളിയിൽ ദൈവ ബലി അർപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യാളയിലും അല്ലെങ്കിൽ ആ കൃത്യനിഷ്ഠ നടക്കുന്ന ടൈമില്ല, ഞാൻ ഒന്നും മടിക്കാതെ അറയ്ക്കാതെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് പള്ളിയുടെ ആനവാതിൽ ഒരു തെണ്ടിക്ക് പോലും പള്ളിക്കകത്തോട് കയറാതെ ആനവാതിൽ പൂട്ടിട്ടാണ് മോന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വന്നത്. കേട്ടോ, ആ സായം സന്ധ്യ നമുക്ക് മനോഹരമാക്കാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കേക്ക് മുറിക്കാം എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്. വേണ്ട, എന്നോട് ഈ പരിശുദ്ധമായ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടപ്പായിയുടെ മോന്റെ ആ ജനന സമയം അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിന് നടന്നു വന്ന സാഹചര്യവും ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സാറെ പേടിക്കണ്ട, ബലൂണായിരുന്നു. എന്റെ ചോദ്യത്തൊക്കെ ഇവിടെ കിടന്ന് പറയണ്ട, പള്ളി ചെന്ന് പറഞ്ഞു. ഇവിടെ വേറെ ആളെ പ്രസംഗിക്കാണ്. ഇവിടെ എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, എനിക്ക് നിന്നോട് സ്നേഹം കൊണ്ട് പറയുകയാണ്, നീ അങ്ങനെ പോകരുത്. നീ ആദ്യം മുടി വെട്ടി കുമ്പസരിച്ച് പള്ളി വന്ന് നല്ല കുഞ്ഞാടായിട്ട് വളരെയെണ്ണം. നീ വളരെയെണ്ണം. ഇനി എത്ര പേര് പ്രസംഗിക്കാനുള്ളതാ? എന്നടി നീ പ്രസംഗിച്ചോ, കുഴപ്പമില്ല. സ്ഥിരമുള്ളവരെ, അടുത്തതായിട്ട് പ്രസംഗിക്കാൻ എത്തുന്നത് നമ്മുടെ എസ് ഐ സാർ ഇടിയൻ ഇടുക്കളയാണ്. സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കാരണം കുട്ടപ്പന്റെ കൊട്ടേഷൻ ഫംഗ്ഷനിൽ വന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. കുട്ടപ്പൻ എന്നെ വിളിച്ച ആ നിമിഷം തന്നെ ലോക്കപ്പിൽ കിടന്ന നാലഞ്ചു പേരെ അതിനകത്തിട്ട് പൂട്ടി ആ സെക്കൻഡിൽ തന്നെ താക്കോലുമായിട്ട് ഞാനിവിടെ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയുള്ള കുട്ടപ്പന്റെ മകന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വന്നത് സന്തോഷവാനാണ്. നിരവധി ചാനലുകളും സിഡിയിലും തിളങ്ങി നിൽക്കുന്ന ഈ കുട്ടപ്പന്റെ മകന്റെ ഈ ഫംഗ്ഷനിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദം കൊള്ളുകയാണ്. വാടാ ഇവിടെ, ഞാൻ അഭിമാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അഭിമാനിക്കുകയാണ്. ഈ വേളയിൽ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. ഈ കുട്ടപ്പനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു 101 ഭവന്റെ സ്വർണത്തിന്റെ ആവശ്യം വന്നപ്പോൾ കുട്ടപ്പൻ എന്ത് ചെയ്യുന്നത്? വളരെ റിസ്ക് എടുത്ത് ഒരു ജുവലറി കുത്തി തുറന്ന് 101 ഭവൻ കുട്ടപ്പൻ എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. മറക്കില്ല കുട്ടപ്പ, ഞാൻ ഒരിക്കലും മറക്കില്ല കുട്ടപ്പ. അങ്ങനെയുള്ള അങ്ങനെയുള്ള ഈ വേളയിൽ കുട്ടപ്പൻ കേസെടുക്കണോ? എടുക്കണോടാ കേസ്? അല്ല വേണ്ട സാറേ, അവർ കേക്ക് തിന്നുകൊണ്ട് ഞാൻ കേക്ക് തിന്നു. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ. അതെല്ലേ, ഞാൻ അതൊക്കെ അങ്ങനെ തന്ന കട്ടെടുത്ത് തന്ന ആ സ്വർണ്ണമിട്ടാണ് എന്റെ ഭാര്യയും മക്കളും ഇപ്പോഴും ചെത്തി നടക്കുന്നത്. മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല. അറിയാമോ കുട്ടപ്പ, ആ
ഞാൻ മറക്കില്ലടാ ഇതൊന്നും. അതൊന്നും മറക്കണ്ട, അവനും മറക്കത്തില്ല കേട്ടോ. നീ എന്റെ ഭാര്യക്ക് കേക്ക് കൊടുക്കില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതെ നിങ്ങൾ വെളിപ്പെടുത്തരാം. കാണിച്ചുതരാം. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ സമയങ്ങളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള എന്റെ ഭാര്യയുടെ ഒപ്പം കിടക്കുന്നത് ഈ കുട്ടപ്പനാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല സുഹൃത്തുക്കളെ. കേട്ടോ, അവരുടെ സ്നേഹം കണ്ടോ? നിങ്ങളൊന്ന് കൺകുളിച്ച് കണ്ടു നോക്ക് സുഹൃത്തുക്കളെ. ഏ, നിന്നെ ഞാൻ മിടിയല്ല കേട്ടോ, നിന്നെ ഞാൻ മിടിയല്ല. അങ്ങനെയുള്ള കുട്ടപ്പന്റെ മകന്റെ ബർത്ത്ഡേക്ക് എത്താൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ എന്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ മന്ത്രി കേക്ക് മുറിക്കാൻ പോകുന്നതായിരിക്കും. മരമട്ടുകാരനോ? കേക്ക് 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 ഞാൻ തിന്നതിന്റെ ബാക്കി കേക്ക് ഉടനെ തന്നെ മുറിക്കും. നല്ല രുചി. പ്രിയമുള്ളവരെ, മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. എന്റെ പൊന്ന് സാറാ, സാറോട് പോയി കിടക്ക. എന്നാ താമസിച്ചത്? എന്റെ പൊന്ന് സാറേ, ആ പണിക്കൊക്കെ പോണോ? പിന്നെ പോണ്ടേ, 100 പണി കിട്ടുന്നല്ലേ. മേടിക്കണ്ടേ, എനിക്ക് ജീവിക്കണ്ടേ. പിന്നെ ജീവിക്കണോ? അടിപൊളി. ആ സാറേ, ഇനി വന്ന ചടങ്ങ് നടത്താം. കേക്ക് അങ്ങ് മുറിക്കാം. കേക്ക് വെട്ടത് പിടി. കേക്ക് എടുക്കടാ. ആ ആണ്ട് ആണ്ട് സാറേ, കേക്ക്. ഇതിന് എന്നാ മുറിക്കാല? എന്റെ എന്റെ പൊന്ന് സാറ, അവര് വന്നപ്പോ തൊട്ട് വെള്ളവും മേടിക്കി നിക്കുക. ഇത്ര ഇച്ചിരി എങ്കിലും കൊടുക്കില്ലേ? ഇല്ലില്ല, മക്കളെ വാടാ, വാ തിന്നോ. പ്രിയമുള്ളവരെ, കേക്ക് മുറിക്കാതെ തന്നെ ആക്രാന്തം കാട്ടി എല്ലാരെയും വലിച്ചു പറിച്ച് തിന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കേക്ക് തിന്നവരെല്ലാം പൈസ കൊടുക്കാതെ പോയാൽ ആശാൻ അവരുടെ നാക്ക് കണ്ടിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നേ. വേണത് മന്ത്രി പ്രസംഗം കിട്ടടാ. അല്ല, നമ്മുടെ മന്ത്രി രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. വേഗം പറഞ്ഞു. നമസ്കാരം, നമസ്കാരം. പ്രിയപ്പെട്ട എന്റെ ബഹുമാനപ്പെട്ട ഗുണ്ടകളെ, ഗുണ്ടികളെ, നമ്മുടെ കുട്ടപ്പന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് ഈ കുട്ടപ്പന്റെ കുട്ടി എന്റെ കുട്ടിയാണ്. അതല്ല, ഈ കുട്ടപ്പന്റെ കുട്ടി എന്റെ കുട്ടിയെ പോലെയാണ്. അങ്ങനെ അതുപോലെ തന്നെ ഈ കുട്ടപ്പനെ കുറിച്ച് പറയുവാണെങ്കിൽ, സ്വന്തം അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റപെട്ട് രണ്ട് തുണ്ട വാക്കി ജയിലിൽ കയറുമ്പോ ഈ കുട്ടപ്പനെന്ന് 12 വയസ്സ്, എനിക്കെന്ന് 22 വയസ്സ്. സാറ് തന്നെയൊക്കെയാ പറയുന്നത്? എന്റെ കുട്ടപ്പ കുട്ടപ്പനെ ഞാൻ ഒന്ന് പൊക്കിയതല്ലേ. അതുപോലെ ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഗുണ്ടകൾക്ക് 100 തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കുകയാണ്. ആൾക്കൊന്നിന് 400 രൂപ വെച്ചേ. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഗുണ്ടകളുടെ കുടുംബത്തിലെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഞങ്ങളുടെ മന്ത്രിസഭയിൽ അവർക്ക് ജോലി കൊടുത്ത് ഗുണ്ടാ പാരമ്പര്യം നിലനിർത്തുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ മികവ് തെളിയിക്കുന്ന ഗുണ്ടകളെ വിദേശ ഭീകര സംഘടനയിലേക്ക് ഞങ്ങൾ വിട്ട് അവരുടെ മികവ് തെളിയിച്ച് ഞങ്ങൾ സംസ്ഥാനം ഉയർത്തുകയാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഞാൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഈ കേരളത്തിലുള്ള ഒറ്റ ഗുണ്ടകളുടെ വീട് പോലും പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ട ഗുണ്ടകളെ, ഇപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷനുകൾ ഉടൻ തന്നെ നടത്തുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സാറേ, ഇപ്പൊ തന്നെ നടത്തണോ? സാറേ, ഇപ്പോൾ തന്നെ നടത്തണം. ഞാനിവിടെ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ കൺമുന്നിൽ വെച്ച് നടത്തണം. അതിപ്പോ പെട്ടെന്ന് നടത്താന്ന് പറഞ്ഞാൽ ഒരു നടത്തണം. കാണിച്ചതോ എന്റെ പൊന്ന് സാറേ, ഈ മന്ത്രിയെ കൊല്ലാൻ വേണ്ടി ഞാൻ കൊട്ടേഷൻ എടുത്തിരിക്കാം. അതിനു വേണ്ടി ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോഴെന്നെ ഹാപ്പി ആയി ബസ്റ്റ്ഡേ.